السلام عليكم ورحمة الله وبركاته. طلابي الأعزاء، എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മുടെ സിലബസിനെ കുറിച്ച് ചർച്ച ചെയ്തു. നമുക്ക് എത്ര പാഠങ്ങളാണ് പഠിക്കാനുള്ളത്, അതെങ്ങനെയുള്ള പാഠങ്ങളാണെന്നൊക്കെ ചർച്ച ചെയ്തു. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിക്കുന്നത് അറബി ഭാഷയാണ്. അറബി ഭാഷയെ നമുക്കറിയാം ലുഗത്തുൽ ഖുർആനാണ്, ഖുർആൻ്റെ ഭാഷയാണ്. അപ്പോൾ വളരെയധികം പവിത്രമായ ഭാഷയാണ്, നമ്മെ സംബന്ധിച്ചിടത്തോളം പവിത്രമായ മതപരമായ ഭാഷയാണ്. എന്നാൽ ഈ അറബി നമുക്ക് മാത്രമൊന്നുമല്ല, ആർക്കും പഠിക്കാൻ പറ്റുന്ന, മതമുള്ളവനും മതമില്ലാത്തവനും ആർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു ലോക ഭാഷയാണ് അറബി. അറബി ഭാഷ പഠിക്കുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ, ലോകത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അറബി ഭാഷ മുഖേന നമുക്ക് അറിയാനും മനസ്സിലാക്കാനും കഴിയും. അതോടൊപ്പം തന്നെ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നമുക്ക് ജോലി ലഭിക്കാനും നമ്മെ സഹായിക്കും. അതുപോലെ വാണിജ്യ രംഗത്താണെങ്കിലും നമ്മെ ഒരുപാട് സഹായിക്കുന്ന ഭാഷയാണ് അറബി ഭാഷ. അപ്പോൾ മതപരമായും അല്ലാതെയും ആർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു ലോക ഭാഷയാണ്. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച 6 ഭാഷകളിൽ പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ് അറബി ഭാഷ. അപ്പോൾ ഈ ഭാഷ പഠിക്കാൻ മറ്റ് ഭാഷകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ എളുപ്പമാണ്, കാരണം നമുക്കിത് ഒരുപാട് വർഷത്തെ പരിചയമുള്ള ഭാഷയായതുകൊണ്ട് തന്നെ. എങ്ങനെയാണ് അറബി ഭാഷ പഠിക്കുക? അത് നമ്മൾ ലൈഫിൽ ഉപയോഗിക്കണം. ഒരു ഏതൊരു ഭാഷ പഠിക്കണമെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ, അതിലെ ഒരുപാട് വൊക്കാബുലറീസ് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ ഭാഷ അനായാസം ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നവർക്കും അവരുടെ വിഷയവുമായി ബന്ധപ്പെട്ട ചില ടേംസുകളും നമ്മുടെ അറബി ഭാഷയിൽ പഠിക്കാനുണ്ട്. അപ്പോൾ 7 യൂണിറ്റാണ് നമ്മുടെ പാഠം. ഓരോ യൂണിറ്റിലും ഈ 2 പാഠങ്ങൾ വീതമാണ്. അപ്പോൾ 1-ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് 2 സംഭാഷണങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട പാഠമാണ് ഹിവാറുൻ ബൈന ത്വാലിബുൻ വ ഉസ്താദുഹു, അധ്യാപകനും അവൻ്റെ അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ. കോൺവെർസേഷനൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചതാണല്ലോ, എങ്ങനെ തുടങ്ങേണ്ടത് അറിയാം. അസ്സലാമു അലൈക്കും, വാലൈക്കും സ്സലാം, അല്ലെങ്കിൽ സബാഹുൽ ഖൈർ, സബാഹുൻ നൂർ, കൈഫൽ ഹാൽ, സൈൻ അൽഹംദുലില്ലാ, ശുക്രൻ, അഫ്വൻ, ഇതായിരിക്കും നമ്മൾ ഏത് പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുക. അതിൽ നിന്നും വിഭിന്നമായിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഈ പരീക്ഷയ്ക്ക് ആൻസർ ചെയ്യേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഈ പഠിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങലല്ല, അക്വയർ നോളേജ്, നോളേജ് സമ്പാദിക്കലാണ്, അറിവ് സമ്പാദിക്കലായിരിക്കണം നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇന്നത്തെ കാലത്ത് പ്രധാനമായിട്ടും ആളുകൾ ചിന്തിക്കുന്നത് പഠിച്ച് ജോലി നേടുക, അല്ലെങ്കിൽ പഠിച്ച് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങുക. അതും ഒരു ലക്ഷ്യമാകാം, അതിനേക്കാളും പ്രധാനം അറിവ് നേടുക എന്നതാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകണമെങ്കിൽ അറബി ഭാഷ എന്നല്ല, ഏത് ഭാഷയാണെങ്കിലും ആ ഭാഷ നമ്മൾ ജീവിതത്തിൽ ഉപയോഗിച്ചാൽ മാത്രമേ ആ ഭാഷ പഠിക്കാനും ഉപയോഗിക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഈ പാഠവും തുടങ്ങാം. പാഠവും നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം, ഡെയിലി ലൈഫിൽ ഉപയോഗിക്കണം. ഇതിലെ പദങ്ങളൊക്കെ പ്രധാനപ്പെട്ട പദങ്ങൾ, നമുക്കറിയാത്ത പദങ്ങളുണ്ടെങ്കിൽ അത് നോട്ട് ബുക്കിൽ എഴുതി വെക്കണം, പദവും അതിൻ്റെ അർത്ഥസഹിതം എഴുതി വെക്കണം. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് അൽ വഹ്ദത്തുൽ ഊല, ഫസ്റ്റ് യൂണിറ്റ് ഹിവാറുൻ ബൈന ത്വാലിബുൻ വ ഉസ്താദുഹും, അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ്. ഹിവാർ സംഭാഷണം, ബൈനർ ബിറ്റ്വീൻ, ത്വാലിബ് സ്റ്റുഡൻറ്, ഉസ്താദുഹു അധ്യാപകന്, ഉസ്താദുഹു ലോമിയറാണ് അവൻ്റെ അധ്യാപകന്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാഠമാണ്, പാഠം മുഴുവനായിട്ട് എന്ന് പറയുന്നില്ല, കുറച്ച് മാത്രം. അപ്പോൾ 2 കഥാപാത്രങ്ങളാണ്, റിഷാദും ഉസ്താദും. റിഷാദ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയും ഉസ്താദ് എന്ന് പറയുന്ന ആൾ. അപ്പോൾ അറബിയിലെ ശൈലി അനുസരിച്ച് ഗുഡ് മോർണിംഗ് എന്നോ ഗുഡ് ആഫ്റ്റർനൂൺ എന്നോ അറബിയിലില്ല, പക്ഷേ അത് ഇംഗ്ലീഷിലുള്ളത് കൊണ്ട് തന്നെ അറബിയിലും അതിന് ഉള്ള ടേംസ് ഉണ്ട്. സാധാരണ അറബിയിൽ അസ്സലാമു അലൈക്കും എന്ന് മാത്രമാണെങ്കിൽ ആധുനിക കാലത്ത് ഇംഗ്ലീഷിനനുസരിച്ച് സബാഹുൽ ഖൈർ. സബാഹുൽ ഖൈർ എന്ന് പറയുമ്പോൾ അത് അറബിയിൽ തന്നെ അതിൻ്റെ മറുപടി സബാഹൻ നൂർ എന്നാണ്. അപ്പോൾ റഷാദ്, അസ്സലാമു അലൈക്കും സബാഹുൽ ഖൈർ, ഉസ്താദ് വഅലൈക്കും അസ്സലാം സബാഹൻ നൂർ. എന്നിട്ട് അധ്യാപകൻ ചോദിക്കുന്നു, ലിമ തഅഖർത യാ റഷാദ്. വളരെ സിമ്പിളായിട്ട് ഒരു 8-ാം ക്ലാസ് 9-ാം ക്ലാസ് ലെവൽക്കാണ്, കാരണം ഇതൊന്നും കൂടെ
നമ്മുടെ ശ്രദ്ധയിലുണ്ടാവാനും നമ്മുടെ ഡെയിലി ലൈഫിൽ ലാംഗ്വേജ് അറബി ഭാഷ ഉപയോഗിക്കാനും വേണ്ടിയാണ് ഈ പാഠം കൊടുത്തിട്ടുള്ളത്. ലിമത്ത് അഹർത്ത യാ റഷാദ്, റഷാദ് നീ എന്തുകൊണ്ടാണ് വൈകിയത്? ഇപ്പോൾ ക്ലാസ്സിലേക്ക് ഒരാൾ വന്നപ്പോൾ, നേരം വൈകി വന്നപ്പോൾ ആ കുട്ടിയോട് അധ്യാപകൻ ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ടാണ് നേരം വൈകിയത്? റഷാദ്, അഫ്വൻ യാ ഉസ്താദി, സോറി സർ. അൽ ആഫില, ഇവിടെ അഫ് എന്നുള്ളതിന് സോറി. എനിക്ക് ശുക്രൻ എന്ന് പറയുമ്പോഴും അതിന് മറുപടിയായിട്ട് അഫ്വൻ എന്നാണ്, അവിടെ അർത്ഥം സോറി എന്നല്ല. അഫ്വൻ യാ ഉസ്താദി, സോറി സർ. അൽ ആഫിലത്തുല്ലത്തി റകബ്തുഹ തഅത്തലത് ഫി ത്വരീഖ്. അൽ ആഫില, നമ്മൾ സാധാരണ സഞ്ചരിക്കുന്ന വാഹനമാണല്ലോ ബസ്. അറബിയിൽ ബസ്സിന് ഹാഫില എന്ന് പറയും. ലോറിക്ക് ഷാഹിന, സൈക്കിളിന് ദർറാജ, ബൈക്കിന് ദർറാജത്തു നാരിയ, ഇങ്ങനെ ഓരോ വാഹനത്തിന്. സഫീനത്ത് പറയുമ്പോൾ ഷിപ്പ്. അപ്പോൾ ഹാഫിലത്തുല്ലത്തി റകിബ്തുഹ തഅത്തലത്ത് ഫി ത്വരീഖ്. റകിബ്തു, റകിബ്തു പറയുമ്പോൾ ഞാൻ, റകിബ്തുഹ ഞാൻ കയറിയ ബസ്. തഅത്തലത്ത് ഫി ത്വരീഖ്, അത് വഴിയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി. തഅത്തലന കേട് വന്നു, ബ്രേക്ക് ഡൗൺ ആയി. വമാ വജത്തു ഹാഫിലത്തൻ ഉഹ്റ ഇല്ലാ ബഅദ നിസ്ഫി സഹ, അരമണിക്കൂറിന് ശേഷം മാത്രമേ എനിക്ക് മറ്റൊരു ബസ് കിട്ടിയുള്ളൂ. വമാ വജത്തു, കിട്ടിയില്ല. ആഫിലത്തിന് ഉഹ്റ, മറ്റൊരു ബസ്. ഇല്ലാ ബഅദ നിസ്ഫി സഹ, അരമണിക്കൂറിന് ശേഷമല്ലാതെ എനിക്ക് മറ്റൊരു ബസ് കിട്ടിയില്ല. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട പദങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. റഖിബാണ് കയറി, മർക്കബ് വാഹനം നടത്തുന്നുണ്ട്. അപ്പോൾ റഖിബത്തു ഞാൻ കയറി, റഖിബത്തു ഹാ ഞാൻ കയറിയ ബസ്. തഅത്തലത്ത് അത് കേടുവന്നു, ഫിത്വരിക്ക് വഴിയിൽ വെച്ച്. വമാ വജത്തു ആഫിലത്തിൻ ഉഹ്റ ഇല്ലാ ബഅദ നിസ്ഫി സഹ, അരമണിക്കൂറിന് ശേഷം, അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എനിക്ക് മറ്റൊരു ബസ് ലഭിച്ചത്, അതുകൊണ്ടാണ് വൈകിയത് സർ. അൽ ഉസ്താദ്, ഉസ്താദ് ലാ ബഅസ അലൈക്, നോ പ്രോബ്ലം, മാഫി മുഷ്കിൽ, ഓക്കെ, പ്രശ്നമില്ല, കാര്യമല്ല, കുഴപ്പമില്ല, തഫല്ലൽ, വരൂ. ഹൽ കതബത്ത, ഹൽ കതബത്തൽ വാജിബാത്ത്, വാജിബാത്തിനോട് മീനിങ് ഹോംവർക്ക്, ഹോംവർക്കൊക്കെ എഴുതിയിട്ടുണ്ടോ? റഷാദ് നാം, ഓക്കെ. വലാക്കിൻ അ സുഹാലുൽ അഖീർ മാ വജത്ത് ജവാബുഹു യാ ഉസ്താദ്. സുആൽ, ക്വസ്റ്റ്യൻ, അഖീറാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹോംവർക്കിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മാ വജത്ത് ജവാബുഹു യാ ഉസ്താദ്, ജവാബ് ആൻസർ. സുഹാലിൻ്റെ വിപരീതമാണ് ജവാബ്. അവസാനത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം മാത്രം എനിക്ക് കിട്ടിയില്ല. മാ വജത്തു, എനിക്ക് കിട്ടിയിട്ടില്ല. വജത കിട്ടി, വജത്തു എനിക്ക് കിട്ടി. മാ വജത്തു, മാ എന്ന് പറയുമ്പോൾ ഇല്ലാന്നർത്ഥം. മാ വജത്തു എനിക്ക് കിട്ടിയിട്ടില്ല. ഈ അവസ്ഥ, അവസാനത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രം എനിക്ക് കിട്ടിയിട്ടില്ല. പ്രശാദ് ഇങ്ങനെ പറഞ്ഞപ്പോൾ അൽ ഉസ്താദ്, അധ്യാപകൻ, ലഅല്ലക മാ കറഅത ദുറൂസ ജയ്യിദൻ. കറഅത്ത എന്ന് വായിക്കണം, കറഅത്തു എന്ന് പറയുമ്പോൾ അർത്ഥം മാറും. കറഅത്ത, ലഅല്ലക മാ കറഅത ദുറൂസ ജയ്യിദൻ, ഒരു പക്ഷേ നീ പാഠം നന്നായിട്ട് വായിച്ചിട്ടുണ്ടാവില്ല. ജയ്യിദൻ നന്നായിട്ട്, ഒരു പക്ഷേ നീ പാഠം നന്നായിട്ട് വായിച്ചിട്ടുണ്ടാവില്ല. ഇക്റ മറത്ത് നുഹ്റ, ഒരിക്കൽ കൂടി വായിക്കൂ. തജിദ് ജവാബുഹു ബിനഫ്സിക്, അപ്പോൾ നിനക്ക് സ്വയം ഉത്തരം കിട്ടും. ബിനഫ്സിക്, നിനക്ക് സ്വയം, നിനക്ക് സ്വന്തമായിട്ട് തന്നെ ഉത്തരം കിട്ടും. റഷാദ്, ശുക്രൻ യാ ഉസ്താദി, താങ്ക് യു സർ. അപ്പോൾ ഇത് ഈ സംഭാഷണത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, ഇനി കുറച്ചും കൂടെ ഉണ്ട്. ഇൻഷാല്ലാ അത് അടുത്ത ക്ലാസ്സിലായിരിക്കും. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹിവാറുൻ ബൈന ത്വാലിബുൻ വ ഉസ്താദുഹു എന്ന സംഭാഷണത്തിൻ്റെ ഫസ്റ്റ് ഭാഗം പറഞ്ഞു കഴിഞ്ഞു. നേരം വൈകി വന്നപ്പോൾ അധ്യാപകനെ ചോദിക്കുന്നതും അതിന് വിദ്യാർത്ഥി മറുപടി പറയുന്നതും, ഹോംവർക്ക് ചെയ്തോ, ഹോംവർക്കിന് അറബി എല്ലാവർക്കും അറിയില്ല, വാജിബാത്ത്, ഹൽ കതബത്തൽ വാജിബാത്ത്, നീ ഹോംവർക്ക് എഴുതിയോ, അതിനുള്ള മറുപടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കുട്ടി എഴുതിയിട്ടില്ല, അറിഞ്ഞപ്പോൾ അധ്യാപകൻ പറഞ്ഞു, ഇക്റഹ് മറത്തൻ ഉഹ്റ തജിദ് ജവാബുഹു ബിനഫ്സിക്, നീ ഒരിക്കൽ കൂടി പാഠം വായിക്കൂ, അപ്പോൾ നിനക്ക് അതിൻ്റെ ഉത്തരം സ്വയം കണ്ടെത്താൻ കഴിയും. ഉസ്താൻ റഷാദ് പറഞ്ഞു, ശുക്രൻ യാ ഉസ്താദി, താങ്ക് യു സർ. ഇനി ബാക്കി അൽ ഉസ്താദ്, അധ്യാപകൻ, മൻ മിൻകും ഖായിബൂന അല്യവും, ഖായിബ് വരാത്തവർ, ആബ്സെൻ്റായവർ. മൻ മിൻകും ഖായിബൂന അല്യവും, ഇന്ന് വരാത്തവർ ആരൊക്കെയാണ്? മൻ മിൻകും, നിങ്ങളിൽ നിന്ന് വരാത്ത ആരൊക്കെയാണ്? ഖായിബൂന അല്യവും, ഇന്ന് വരാത്തവർ ആരൊക്കെയാണ്? അയിന മുഹമ്മദ് അൻവർ, അൻവർ എവിടെയാണ്? മുഹമ്മദ് അൻവർ എവിടെയാണ്? ഫാഹിം, അപ്പോൾ ഒരു വേറെ സ്റ്റുഡൻ്റ് മറുപടി പറയാം. അപ്പോൾ മരീദുനിയ ഉസ്താദ്, സാറേ അവന് അസുഖമല്ല, അവൻ അസുഖമാണ്, അസുഖമാണ്.
അസാബത്തുഹു അൽ ഹുമ്മ, അവന് പനി പിടിച്ചിരിക്കുന്നു. വ നസഅഹു അത്തബീബു ബി ഇസ്റാഅത്തി ഉസ്ബൂഇൻ, ഡോക്ടർ അവനോട് അഡ്വൈസ് ചെയ്തു. ബി ഇസ്റാഹ ഉസ്ബൂഇൻ, ഒരാഴ്ച റെസ്റ്റ് എടുക്കാൻ. അപ്പോൾ എന്താ അൻ മുഹമ്മദ് അൻവർ വരാത്തതെന്ന് ചോദിച്ചപ്പോൾ, വ മരീലുൻ യാ ഉസ്താദ്, സാർ അവന് സുഖമില്ല, രോഗിയാണ്. അസാബത്തുഹു അൽ ഉമ്മ, അവന് പനി പിടിച്ചിരിക്കുന്നു. വ നസഅഹു അത്തബീബു ബി ഇസ്റാഅത്തി ഉസ്ബൂഇൻ, ഒരാഴ്ച റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ അവനോട് ഉപദേശിച്ചിരിക്കുന്നു. ഉസ്താദ്, ഷഫാ ഉള്ളാഹ്, അള്ളാഹു തആല അവന് ഷിഫയാക്കി കൊടുക്കട്ടെ. വ ഐന ഫാത്തിമ, വ ഫാത്തിമ ഇവിടെ ആയിഷ, ഇയ ദഹബത്ത് ഇലാ ബൈത്തി അമ്മിഹ, അമ്മ അമ്മത്ത്, ജദ്ദ് ജദ്ദത്ത്, ഖാല് ഖാലത്ത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അമ്മ എന്ന് പറഞ്ഞാൽ എളാപ്പ അല്ലെങ്കിൽ മൂത്താപ്പ, അത് രണ്ടിനും അറബിയിൽ അമ്മ എന്നാണ് പറയുക, പിത്രവ്യം എന്നൊക്കെ മലയാളത്തിൽ. അപ്പോൾ ഇയ ദഹബത്ത് ഇലാ ബൈത്തി അമ്മിഹ, അമ്മ എളാപ്പ മൂത്താപ്പ, അമ്മത്ത് അമ്മായി, ഖാല് അമ്മാവൻ, ഖാലത്ത് എളമ്മ അല്ലെങ്കിൽ മൂത്തമ്മ. അപ്പോൾ അമ്മിഹ, അവൾ അവളുടെ എളാപ്പാൻ്റെ അല്ലെങ്കിൽ മൂത്താപ്പാൻ്റെ വീട്ടിലേക്ക് പോയി. വ ഇബ്നത്തു അമ്മിഹ മുത്തസവ്വിജത്തിൻ അല്യോം, ഇന്ന് എളാപ്പാൻ്റെ മകൾ വിവാഹിതയാവുകയാണ്, മുത്തസവ്വിജത്തിന് വിവാഹിതയാവുകയാണ്. അൽ ഉസ്താദ്, വൈന അനീസ്, അനീസ് എവിടെയാണ്? ഷാക്കിർ, ദഹബ മാ ഉസ്രത്തുഹു ഇലാ മത്വാരി കാലിക്കുത്ത്, അവനവൻ്റെ ഫാമിലിയോടൊപ്പം, കുടുംബത്തെ, ഉസ്രത്തിന ഫാമിലി, കുടുംബത്തോടൊപ്പം മത്വാർ എയർപോർട്ടിലേക്ക് പോയി. മത്വാരി കാലിക്കുത്ത്, കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് പോയി. എന്തിനു വേണ്ടി? ലി ഊദഹ, യാത്രയാക്കാൻ വേണ്ടി. ഇബ്നു അമ്മുഹി, എളാപ്പാൻ്റെ മകനെ യാത്രയാക്കാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോയി. അല്ലതി യഅ്മലു മുഹന്ദിസൻ, അവൻ എൻജിനീയറായിട്ട് ജോലി ചെയ്യുന്നു. മുഹന്ദിസ് എൻജിനീയർ, ഫിൽ ഇമാറാത്തിൽ അറബിയ അൽ മുത്തഹിദ, ഇമാറാത്തുൽ അറബിയ അൽ മുത്തഹിദ എന്ന് പറഞ്ഞാൽ ഐക്യ അറബ് നാടുകൾ, ഇതിന് മലയാളം പറയുമ്പോൾ ഐക്യ അറബ് നാടുകൾ, ഇംഗ്ലീഷിലെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഇമാറാത്ത് എമിറേറ്റ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, യു എ ഇ. അപ്പോൾ യു എ ഇയിൽ എൻജിനീയറായി ജോലി ചെയ്യുന്ന എളാപ്പാന മകനെ യാത്രയാക്കാൻ വേണ്ടി പിന്നെ അനീസ് അവൻ്റെ ഫാമിലിയോടൊപ്പം എയർപോർട്ടിലേക്ക് പോയതാണ്. മുഹന്ദിസ് എൻജിനീയർ, ഇമാറാത്തുൽ അറബിയ അൽ മുത്തഹിദ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അതായത് യു എ ഇ, ഐക്യ അറബ് നാടുകൾ എന്ന് മലയാളത്തിൽ പറയും. അൽ ഉസ്താദ് ത്വയ്ബ്, വെരി ഗുഡ്. മൻ മിൻകും യാരിഫ് ആസിമത്തുൽ ഇമാറാത്ത്, ആർക്കാണ് നിങ്ങളിൽ ആർക്കാണ് എമിറേറ്റിൻ്റെ തലസ്ഥാനം ആർക്കറിയാം, യു എ ഇയുടെ തലസ്ഥാനം ആർക്കെങ്കിലും അറിയുമോ? ബീന കൃഷ്ണൻ, അത് ബൈന ബൈന എന്ന് വായിക്കാൻ നിൽക്കേണ്ട, ബൈനല്ല, ബീന കൃഷ്ണൻ. ആസിമത്തുഹ അരിയാൽ, ഓ ബീന കൃഷ്ണൻ പറയുന്ന പെൺകുട്ടി പറഞ്ഞു, യു എ ഇയുടെ തലസ്ഥാനം ആസിമത്തുഹ, യു എ ഇയുടെ തലസ്ഥാനം അരിയാൽ, റിയാദാണെന്ന്. അൽ ഉസ്താദ്, അധ്യാപകൻ ചോദിച്ചു, അല്ല അനത്തി മുത്തഹക്കിത, ആർ യു ഷുവർ, നിനക്ക് ഉറപ്പുണ്ടോ യു എ ഇയുടെ തലസ്ഥാനം റിയാദാണെന്ന കാര്യത്തിൽ? ജോസഫ്, ഇങ്ങനെ കണ്ടിട്ട് ജൗസാഫ് ജൗസാഫ് എന്ന് വായിക്കണ്ട, ജോസഫ്, ജോസഫ് എന്ന് അറബി അല്ലാത്തതുകൊണ്ട് അത് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുക, ജോസഫ്. ഈ അഖ്ത അത് യാ ഉസ്താ, സാർ അവൾ പറഞ്ഞത് തെറ്റാണ്, അഖ്ത അത് അവൾ പറഞ്ഞത് തെറ്റാണ്. ആസിമത്തുഹ അബു ദുബൈ, യു എ ഇയുടെ തലസ്ഥാനം അബുദാബിയാണ്. അബുദാബി എന്ന് മലയാളത്തിൽ പറയും, മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ പറയും പോലെ അല്ല, അറബിയിൽ അബു ദുബൈ, അബു ദുബൈ എന്നാണ് അബുദാബിയുടെ ഒറിജിനൽ പേര്. അപ്പോൾ യു എ ഇയുടെ തലസ്ഥാനം അബുദാബിയാണ്, സൗദിയുടെ തലസ്ഥാനമാണ് റിയാദ്. അൽ ഉസ്താദ് അധ്യാപകൻ, സാർ അഹ്സൻത് യാ ജോസഫ്, വെരി ഗുഡ് ജോസഫ്, അഹ്സൻസ് യാ ജോസഫ്, വെരി ഗുഡ് ജോസഫ്. വാദിഹി ദൗല, ഈ രാജ്യം, അതായത് യു എ ഇ, അൽ ഇമാറാത്തുൽ അറബിയ അൽ മുത്തഹിദ എന്ന് പറയുന്ന രാജ്യം, തൊല്ലുമു സബോ ഇമാറാത്ത്, ഏഴ് എമിറേറ്റുകൾ ഉൾക്കൊള്ളുന്നതാണ്, തൊല്ലുമറ ചേർന്നതാണ്, ഏഴ് എമിറേറ്റുകൾ ചേർന്നതാണ് അൽ ഇമാറാത്തുൽ അറബിയ അൽ മുത്തഹിദ എന്ന് പറയുന്ന, യു എ ഇ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന രാജ്യം. ഏതൊക്കെയാണ് ഏഴ് എമിറേറ്റുകൾ? അബു ദുബൈ, ക്യാപിറ്റൽ, ക്യാപിറ്റലായ അബു ദുബൈ, അബുദാബി, ദുബൈ, നമുക്കെല്ലാവർക്കും അറിയുന്ന ദുബായ്. അഷാരിക്ക, ഷാരിക്ക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ, ഇംഗ്ലീഷിൽ അതൊക്കെ ഷാർജ എന്ന് പറയും, ഷാരിക്ക, ഷാർജ. റഹിസുൽ ഖൈമ, റാസൽ ഖൈമ എന്നൊക്കെ നമ്മൾ പറയാം, റഹിസുൽ ഖൈമ, റാസൽ ഖൈമ. അജ്മാൻ, ഉമ്മുൽ കുവൈൻ, ഫുജൈറ, ഈ ഏഴ് എമിറേറ്റുകൾ ചേർന്നതാണ് യു എ ഇ എന്ന് പറയുന്ന രാജ്യം. അപ്പോൾ ഒരു ക്ലാസ് ആണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ചർച്ച
ഒരു ക്ലാസ്സിൽ എൻ്റെ തുടക്കത്തിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ് നമ്മുടെ പാഠം. എന്നിട്ട് അവസാനം വൽ ആൻ നെന്തക്കിലുല ദർസന, നമുക്ക് നമ്മളെ പാഠത്തിലേക്ക് കടക്കാം. നെന്തക്കിലു, നമുക്ക് നീങ്ങാം അല്ലെങ്കിൽ നമുക്ക് പോകാം. ഇല ദർസന, നമ്മുടെ പാഠത്തിലേക്ക്. ഹുദു കിതാബക്കും, എല്ലാവരും പുസ്തകം എടുക്കൂ, എല്ലാവരും ടെക്സ്റ്റ് എടുക്കൂ എന്ന് അധ്യാപകൻ പറയാണ്. അപ്പോൾ ഒരു ക്ലാസ് തുടങ്ങുമ്പോൾ നേരം വൈകി വരുന്നൊരു കുട്ടി, ആ കുട്ടിയോട് അധ്യാപകൻ കാര്യങ്ങൾ അറബിയിൽ എങ്ങനെ ചോദിക്കുന്നു, ആ കുട്ടി അറബിയിൽ എങ്ങനെ മറുപടി പറയുന്നു, പിന്നെ അറ്റൻഡൻസ് എടുക്കുന്നു. അപ്പോൾ അറ്റൻഡൻസ് എടുക്കുമ്പോൾ ഇല്ലാത്ത ആളുകൾ എന്താണ് വരാത്തതെന്ന് കാരണം അറബിയിൽ ചോദിക്കുന്നു, അറബിയിൽ മറുപടി പറയുന്നു. അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, അനീസ് അവൻ്റെ ഫാമിലിയോടൊപ്പം എളാപ്പാൻ്റെ മകനെ യാത്രയാക്കാൻ വേണ്ടി, ലി യൂദഹ, യാത്രയാക്കാൻ വേണ്ടിയതാണ് എയർപോർട്ടിൽ പോയതാണ്. അവൻ എൻ്റെ എളാപ്പാൻ്റെ മകൻ അജ്മാനിൽ, അല്ല യു എ ഇയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അധ്യാപകൻ ചോദിക്കുകയാണ് ആ സന്ദർഭത്തിനനുസരിച്ച് ചോദ്യം, നിങ്ങൾക്ക് ആർക്കെങ്കിലും യു എ ഇയുടെ ക്യാപിറ്റൽ ആസിമത്ത് ഏതെന്നറിയുമോ? അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, ആസിമത്ത് ഹ റിയാദ്, അതിൻ്റെ ക്യാപിറ്റൽ റിയാദാണ്. അധ്യാപകൻ പറഞ്ഞു, നിനക്കുറപ്പുണ്ടോ? അപ്പോൾ ജോസഫ് എന്ന കുട്ടി പറഞ്ഞു, ബീനാകൃഷ്ണൻ പറഞ്ഞത് അഖ്താസിയ ഉസ്താദ്, അവൾ പറഞ്ഞ് തെറ്റാണ്, ആസിമത്ത് ഹ അബൂദബൈ, അതിൻ്റെ ക്യാപിറ്റൽ യു എയുടെ ക്യാപിറ്റൽ അബുദാബിയാണ്. അപ്പോൾ അധ്യാപകൻ ആ വിദ്യാർത്ഥിയെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യണം, അതാണ് അഹ്സൻത്ത് അറബിയിൽ, അഹ്സൻത്ത് യാ ജോസഫ്. നമ്മളൊക്കെ ചെയ്യേണ്ടതാണ് ഒരാൾ ഉത്തരം പറഞ്ഞാൽ അത് നല്ല കാര്യം ചെയ്താൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം, അഹ്സൻത്ത് യാ ജോസഫ്, ജോസഫ് വെരി ഗുഡ്. എന്നിട്ട് അധ്യാപകൻ ആ രാജ്യത്തെ പറ്റി വിവരിക്കുകയാണ്, യു എ ഇയെ കുറിച്ച് വിവരിക്കുകയാണ്. അൽമം, പിന്നെ അലിമാറാത്തുൽ അറബി അൽ മുത്തഹിദ എന്ന് പറയുന്ന യു എ ഇ 7 എമിറേറ്റുകൾ ഉൾക്കൊള്ളുന്നതാണ്. അബുദാബി, അബൂ ദുബൈ എന്ന് അറബിയിൽ പറയും, ദുബൈ, ഷാരിക്ക, റസുൽ ഖൈമ, അജ്മാൽ, ഉമ്മുൽ കുവൈൻ, അൽ ഫുജൈറ എന്നൊക്കെ വിവരിച്ചതിന് ശേഷം, മക്കളെ ഇനി എല്ലാവരും പുസ്തകം എടുക്കൂ, നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒന്നാമത്തെ സംഭാഷണം അവസാനിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് വർക്കുകളുണ്ട്. അത്തദ്രീബാത്, ഫസ്റ്റ്, അക്മിൽ അൽ ഫറാഹ് ബിമാ യുനാസിബു മിൻ ഹുസ്ലൂബിൽ ഹിവാർ. അക്മിൽ അൽ ഫറാഹ്, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് എന്നതിൻ്റെ അർത്ഥം, വിട്ട ഭാഗം പൂരിപ്പിക്കുക. ബിമാ യുനാസിബു മിൻ ഉസ്ലൂബിൽ ഹിവാർ, സംഭാഷണത്തിൻ്റെ ശൈലിയിൽ അനുയോജ്യമായ സെൻറ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഒന്നാമത്തത് അവിടെ പൂരിപ്പിക്കാനാണ്. അതിൻ്റെ ഉത്തരം കൊടുത്തിട്ടുണ്ട്, അന ദാഹിബുൻ ഇലാ ന്യൂഡൽഹി, ഞാൻ ന്യൂഡൽഹിയിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായിരിക്കും ചോദ്യം, നീ എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങനെ കൊടുക്കാം, ഇലാ ഐന തദ്ഹബ്, ഇലാ ഐന തദ്ഹബ്, ആ ചോദ്യം കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ മറുപടി, അന ദാഹിബുൻ ഇലാ ന്യൂഡൽഹി. അടുത്തത്, അടുത്ത ചോദ്യമാണ്, അൽ അജസ്ത തദിക്കറ, നീ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടോ? അൽ അജസ്ത തദിക്കറ, നീ ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടോ? ട്രെയിനിലൊക്കെ പോകുമ്പോൾ ടിക്കറ്റ് റിസർവ് ചെയ്യാം. അപ്പോൾ അൽ അജസ്ത തദിക്കറ, നീ ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടോ? രണ്ട് ഉത്തരം കൊടുക്കുക, ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്ന്, നഹം, ഇല്ലെങ്കിൽ ലാൻ. അപ്പോൾ നഹം അജസ്തു തദി, അജസ്തു തദിക്കറ, അജസ്ത ചോദിക്കുമ്പോൾ അൽ അജസ്ത ഫത്ത്ഹാക്കിയിട്ട് അൽ അജസ്ത തദിക്കറ, അജസ റിസർവ് ചെയ്യുക, അൽ അജസ്ത തദിക്കറ, നീ ടിക്കറ്റൊക്കെ റിസർവ് ചെയ്തിട്ടുണ്ടോ? ഉത്തരം പറയുമ്പോൾ നഹം അജസ്തു അത്തദിക്കറ, അജസ്തു, ഞാൻ റിസർവ് ചെയ്തിട്ടുണ്ട് അത്തദിക്കറ ടിക്കറ്റ്. പിന്നൊരു ചോദ്യമാണ് അവിടെ പൂരിപ്പിക്കണം, ഇത് അതിൻ്റെ ഉത്തരം, അർജു ഫി യൗമി സബത്തിൽ ഖാദിം, അടുത്ത ശനിയാഴ്ച ഞാൻ മടങ്ങും ഇൻഷാ അല്ലാ. അപ്പോൾ അടുത്ത ശനിയാഴ്ച ഞാൻ മടങ്ങി വരും ഇൻഷാ അല്ലാ. അപ്പോൾ ചോദ്യം എന്തായിരിക്കും, എപ്പോഴാണ് നീ മടങ്ങുക? അറബിയിൽ അത് മത തെർജിയോ, മത തെർജിയോ, എപ്പോഴാണ് നീ മടങ്ങുക എന്ന് പൂരിപ്പിച്ച് വെക്കണം, നോട്ട് ബുക്കിൽ തന്നെ ചെയ്തു വെക്കുക. രണ്ട്, കമ്മിൽ അൽ ജുമുലിൽ ആത്തിയ ബിമാ യുനാസിബു മിന ദർസ്, പാഠത്തിൽ നിന്നും അനുയോജ്യമായ പദം എടുത്ത് താഴെ വരുന്ന സെൻറ്റൻസുകൾ പൂരിപ്പിക്കുക. കമ്മിൽ, അക്മിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരേ അർത്ഥം, അക്മിലു കമ്മിൽ എന്നൊക്കെ പറഞ്ഞാൽ അമ്രുഫീലാണ്, കൽപ്പനാക്രിയയാണ്. പൂരിപ്പിക്കുക, ജുംലയുടെ ജമ്മാണ് ജുംലത്ത്, അല്ല ജുംലത്ത് എന്നതിൻ്റെ ജമ്മാണ് ജുമല്. അൽ ആത്തിയ, താഴെ വരുന്ന സെൻറ്റൻസുകൾ പൂരിപ്പിക്കുക. ബിമാ യുനാസിബു മിന ദർസ്, ദർസ്, പാഠത്തിൽ നിന്നും അനുയോജ്യമായതെടുത്തുകൊണ്ട്. ഉവ മരി, ഒന്ന് ഒന്ന്, ഉവ മരീദുൻ യാ ഉസ്താദ്, അസാബത്തുഹു, സാർ അവന് രോഗിയാണ്, അസാബത്തുഹു, അവനെ ബാധിച്ചിരിക്കുന്നു, അവന് പിടികൂടിയിരിക്കുന്നു, ഡാഷ്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് നോക്കിയാൽ ഉത്തരം കിട്ടും, അവന് പനി പിടിച്ചിരിക്കുന്നു എന്നാണ് ഉത്തരം വരേണ്ടത്. അപ്പോൾ ടെക്സ്റ്റിൽ നോക്കിയിട്ട് നിങ്ങൾ പനി എന്നുള്ള സെൻറ്റൻസ് ആ കെലിമത്ത് എടുത്ത് ഇവിടെ പൂരിപ്പിക്കുക. മൻ മിൻകും ഡാഷ് അല്യോം, ആരാണ് നിങ്ങളിൽ ഡാഷ് വരാത്തത് എന്നാണ്, അതും ടെക്സ്റ്റിലുണ്ട്, ആരാണ് ഇന്ന് ക്ലാസ്സിൽ വരാത്തത്.
ആ പദം ടെക്സ്റ്റ് ഒന്ന് കണ്ടെത്തിയിട്ട് ഇവിടെ പൂരിപ്പിക്കുക. അയിന മുഹമ്മദ് അൻവർ, മുഹമ്മദ് അൻവർ എവിടെയാണ്? ജിം. അൽ ആഫിലത്തു ലത്തി റക്കബ്തുഹ, ഞാൻ കയറിയ ബസ് ഡാഷ് ഫിത്വരീഖ് വഴിയിൽ വെച്ച് കേടുവന്നു. അപ്പോൾ കേടുവന്നു എന്ന സെൻറ്റൻസ് ടെക്സ്റ്റിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ആ പദം എടുത്തിട്ട് അവിടെ പൂരിപ്പിക്കുക. മൂന്ന്, ഇംലഹിൽ ഫറാഹ് ബിൽ കലിമാത്തിൽ മുനാസിബ്, ബ്രാക്കറ്റിൽ നിന്നും അനുയോജ്യമായ പദം എടുത്ത് പൂരിപ്പിക്കണം. ഇംലഹിൽ ഫറാഹ് ബിൽ കലിമാത്തിൽ മുനാസിബാണ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ്. ദഹബുത്തു, ദഹബുത്തു എന്നല്ല, ദഹബത്ത്, അവൾ പോയി. ദഹബത്ത് ഡാഷ് ബൈത്തി അമ്മിഹ, അവൾ അവളുടെ എളാപ്പൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ലേക്ക് എന്ന് സൂചിപ്പിക്കുന്ന പദം. മിൻ ഇറാനിൽ നിന്ന്, ഇല ഇറാനി ലേക്ക്, ഫി ഇൽ. അപ്പോൾ ഈ മിൻ ഇല ഫി അതിലേതാണ് അവിടെ ആപ്റ്റ് ആയിട്ടുള്ളതെന്ന് എടുത്ത് അവിടെ പൂരിപ്പിക്കുക. ബാഹ് ദൗലത്തുൽ ഇമാറാത്തുൽ അറബിയ മുത്തൈദ, യു എ ഇ എന്ന് പറയുന്ന രാജ്യം, ദൗലാന രാജ്യം രാഷ്ട്രം. അൽ ഇമാറാത്തുൽ അറബിയ അൽ മുത്തഹിദ എന്ന് പറഞ്ഞാൽ യു എ ഇ. തെള്ളുമു അത് കൂടിച്ചേർന്നതാണ്, അത് ഉൾക്കൊള്ളുന്നതാണ്. ഡാഷ് ഇമാറാത്തുൻ, എമിറേറ്റുകൾ കൂടിച്ചേർ, ഡാഷ് എമിറേറ്റുകൾ കൂടിച്ചേർന്നതാണ് യു എ ഇ. അപ്പോൾ ടെക്സ്റ്റിൽ ഉണ്ടാവും ഉത്തരം ഹംസ ആണോ, അഞ്ചാണോ, സിത്ത് ആറാണോ, ഏഴാണോ. ഹംസ അഞ്ച്, സിത്ത് ആറ്, സബ്ഹ് ഏഴ്. ഏതാണ് ഇതിലെ കറക്റ്റ് ഉത്തരം കണ്ടെത്തിയിട്ട് എഴുതി വെക്കുക. പേജ് പത്ത്, പത്തിലെ നാലാമത്തെ വർക്ക് ഇസ്തറമിൽ ഫിൽ ജുമൽ. ഈ താഴെ കൊടുത്തിരിക്കുന്ന കലിമത്തുകൾ സെൻറ്റൻസിൽ ഉപയോഗിക്കുക. ജുമലാണ് സെൻറ്റൻസ്, പദ ഈ വാക്കുകൾ ഉപയോഗിച്ച് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുക എന്നൊക്കെ അർത്ഥം. നസഹ അഡ്വൈസ് ചെയ്തു, ഉപദേശിച്ചു. അപ്പോൾ ടെക്സ്റ്റ് തന്നെ ഉണ്ട്, ഇല്ലെങ്കിൽ ടെക്സ്റ്റ് തന്നെ എഴുതണമെന്നില്ല, നസഹ എന്നുള്ളൊരു സെൻറ്റൻസ് ഉണ്ടാക്കണം. ടെക്സ്റ്റിൽ ഉണ്ടല്ലോ നസഹ തൊബീബു, നസഹ തൊബീബു ബിസ്തിറാഹ ഉസ്ബൂബ്. അപ്പോൾ നസഹ മുഹമ്മദ്, നസഹ തൊബീബു ബിസ്തിറാഹ ഉസ്ബൂബ്, ഡോക്ടർ ഒരാഴ്ച റെസ്റ്റ് എടുക്കാൻ അവൻ ഉപദേശിച്ചു. നസഹ തൊബീബു ബിസ്തിറാഹത്തീൻ ഉസ്ബൂബ്, അത് എഴുതാം. അല്ലെങ്കിൽ വേറെ എന്തില്ലേ, നസഹൽ ഉസ്താദു അത്തിൽമീദ്, ഉസ്താദ് വിദ്യാർത്ഥിയെ ഉപദേശിച്ചു. അങ്ങനെ എന്ത് വേണേലും കൊടുക്കുക. ഇന്തക്കല അറാൽ പോവുക. നമ്മുടെ പാഠത്തിന് അവസാനമല്ലേ, വർത്താനമൊക്കെ പറഞ്ഞാൽ മതി. നമുക്ക് അൽ ആ നന്തക്കലുലാ ദർസിന, നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം. ഹുദു കിതാബക്കും, പുസ്തകം എടുക്കും എന്നൊക്കെ പറയുന്നില്ല. അപ്പോൾ ഇന്തക്കല നീങ്ങുക, പോവുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ ടെക്സ്റ്റിലെ സെൻറ്റൻസ് തന്നെ വേണമെന്നില്ല, നമ്മുടെ ആശയം നമുക്ക് അറിയാവുന്ന ആ രൂപത്തിലൊരു സെൻറ്റൻസ് ഉണ്ടാക്കണം. അപ്പോഴാണ് ലാംഗ്വേജ് പഠിക്കുകയുള്ളൂ. അല്ലാതെ ടെക്സ്റ്റിൽ നിങ്ങൾ കോപ്പി അടിച്ചാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഇന്നത്തെ കല നീങ്ങുക, പോവുക, മൂമെൻറ്റ്. അഞ്ച്, തർജിം അൽ കലിമാത്തു താരിയയിൽ ഇഞ്ചിലീസിയ, താഴെ കൊടുത്തിരിക്കുന്ന കലിമത്തുകൾ, പദങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. മത്തോർ വിമാനത്താവളം, വിമാനത്താവളത്തിന് എന്താണോ ഇംഗ്ലീഷ് പറയുന്നത് അത് നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതുക. ആസിമ തലസ്ഥാനം, അതിനെന്താണോ ഇംഗ്ലീഷ് പറയുന്നത് അതും എഴുതി വെക്കുക. ആറ്, അരിബൽ കലിമാത്തു താലിയ, താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ അറബിയാക്കുക. ബസ്, ബസ്സിനെന്താണ് അറബി പറയാന്ന് ടെക്സ്റ്റിലുണ്ട്, ടെക്സ്റ്റ് നോക്കിയിട്ട് എഴുതുക. മലയാളത്തിൽ എന്താ പറയുന്നത് എല്ലാവർക്കും അറിയാം. ബസ്സിന് ബസ് ഇംഗ്ലീഷാണല്ലോ, മലയാളത്തിൽ അതിന് ശകടം എന്നാണ് പറയുക. അടുത്തത് ടു സെൻഡ് ഓഫ്, യാത്ര അയക്കുക, അതും ടെക്സ്റ്റിലുണ്ട്. യൂത എന്നാണ്, ശരി, ടെക്സ്റ്റിൽ മുതാരിയാണ് ഉപയോഗിച്ചത്, അപ്പോൾ വിദാ എന്ന് കൊടുക്കുക. ലിയൂത ടു സെൻഡ് ഓഫ്, ലിയൂത യൂത എന്ന് കൊടുക്കട്ടോ. ലിയൂത ടു സെൻഡ് ഓഫ്. ഉക്തുബുൽ ജംഹ് ബഹുവചന എഴുതുക. ദർസ് ദുറൂസ് എന്നായിരിക്കും, ദർസിൻ്റെ ജംഹ് ദുറൂസ്. ഗായിബ് ഗായിബൂൻ, ദർസു ജം ദുറൂസ്, ഗായിബ് ജം ഗായിബൂൻ. ഉക്തുബുൽ മുഫ്രദ് ഏകവചനം എഴുതാം. വാജിബാത് ഹോംവർക്ക്, വാജിബുൻ ജമ്മാണ് വാജിബാത്ത്, ഹോംവർക്കുകൾ. ഇമാറാത്ത്, ഇമാറാത്തിൻ്റെ മുഫ്രദ് ഇമാറത്തുൻ, റാ കഴിഞ്ഞിട്ടുള്ള അലിഫ് ഒഴിവാക്കിയാൽ ഇമാറത്ത്, അത് മുഫ്രദായി, അലിഫ് ഇട്ടാൽ ഇമാറാത്തുൻ, അത് ജംഉആയി. ഉക്തുബുൽ ദിദ് വിപരീത പദം എഴുതുക. ഓപ്പോസിറ്റ് വേർഡ് ഗായിബ്,
വരാത്തവൻ, ഹാലിർ, ഹോയിബ്, ഹാലിർ. അഖ്തഹന തെറ്റ്, അഹ്സൻ എന്ന നല്ലത്, അഖ്തഹ തെറ്റ്, അഹ്സൻ ശരി. ഇനി പത്ത്, ഹവ്വിൽ ഇലൽ മുഅന്നസ്, താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിനെ മുഅന്നസാക്കുക. അവിടെ കൊടുത്തത് മുദക്കറാണ്, പുല്ലിംഗാണ്, അത് സ്ത്രീലിംഗാക്കണം. യഴ്മലു മുഹന്ദിസൻ ഫിൽ മംലക്കത്തുൽ അറബിയ സൗദിയ, അതെങ്ങനെ അറബിനെ മുഹന്നസാക്കും? യഴ്മലു മുദക്കറാണ്, അവൻ ജോലി ചെയ്യുന്നു. അവളെന്നാക്കുമ്പോൾ താഴ്മലു. മുഹന്ദിസൻ, മുഹന്ദിസത്തൻ, താഴ്മലു മുഹന്ദിസത്തൻ ഫിൽ മംലക്കത്തുൽ അറബിയ സൗദിയ. വേറെ എവിടെ മാറ്റാനല്ല, യഴ്മലു എന്ന മുദക്കറിനെ മുഹന്നസാക്കുക, അപ്പോൾ താഴ്മലു എന്നാവും. മുഹന്ദിസ് എന്ന മുദക്കറിനെ മുഹന്ദിസത്തുൻ ആക്കുമ്പോൾ മുഹന്നസാവും. താഴ്മലു മുഹന്ദിസത്തൻ ഫിൽ മംലക്കത്തുൽ അറബിയ സൗദിയ. പതിനൊന്നാമത്തെ പേജിൽ വർക്ക്, സിൽ ബൈനൽ ഇബാറാത്തിൽ ആത്തിയ. പണ്ടേ നമുക്കറിയാവുന്ന ഒരു മോഡലാണ്, ഒരു ക്വസ്റ്റ്യൻ മോഡലാണ് ചേരുംപിടി ചേർക്കുക. സിൽ ബൈനൽ ഇബാറാത്തിൽ ആത്തിയ, താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസുകൾ ചേരുംപിടി ചേർക്കുക. ഒരു ഭാഗത്ത് അറബിയുണ്ട്, മറുഭാഗത്ത് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനുണ്ട്. ത്വാലിബ് വിദ്യാർത്ഥി, തൊബീബ് തൊബീബ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ, ഡോക്ടർ. ഉസ്രത്ത് കുടുംബം, ഉസ്ബൂഹ് ആഴ്ച. ഇത് പരസ്പരം ചേരുംപിടി ചേർക്കുക, സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. പന്ത്രണ്ട്, ഹാത്തി അസ്ഇല അലി അജീബത്തിൽ ആത്തിയ, താഴെ കൊടുത്തിരിക്കുന്ന ഉത്തരങ്ങൾക്ക് ചോദ്യം ഉണ്ടാക്കുക. സാധാരണ ചോദ്യം ഉണ്ടാവും, നമ്മൾ ഉത്തരം എഴുതിയാൽ മതി. ഇത് ഉത്തരമുണ്ട്, ചോദ്യമില്ല. അപ്പോൾ ചോദ്യം ഉണ്ടാക്കുക. ഹാത്തിയാണ് കൊണ്ടുവരിക എന്ന്. ഹാത്തി അസ്ഇല അലി അജീബത്തിൽ ആത്തിയ, താഴെയുള്ള ഉത്തരങ്ങൾക്ക് ചോദ്യം കൊണ്ടുവരിക. ഹിയ മരീലത്തുൻ ഹസാബത്ത് ഹാൽ ഹുമ്മ വനസഹ അത്വബീബു ബി ഇസ്തിറാഹ. സർ, അവൾ രോഗിയാണ്, അവൾക്ക് അസാബത്ത് ഹാൽ ഹുമ്മ പനി പിടിച്ചിരിക്കുന്നു. വനസഹ അത്വബീബു ബി ഇസ്തിറാഹ, ഒരാഴ്ച റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ അവളെ അവിടെ ഉപദേശിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള വരിയാണ്, പക്ഷേ ടെക്സ്റ്റിൽ മുദക്കറായിട്ടാണ് ഉപയോഗിച്ചത്. ഹുവ മരിയിൽ നിന്നാണ്, ഇവിടെ ഹിയ മരീലത്ത് നിന്നായി. അസാബത്തുഹു എന്നതിന് പകരം അസാബത്ത് ഹ എന്നാണ്. നസഹു എന്നതിന് പകരം നസ അഹ എന്ന് മോനസ് രൂപത്തിൽ ഉപയോഗിച്ചു. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചോദ്യം ഉണ്ടാക്കുക. ഇപ്പോൾ എന്ത് കൊടുക്കുക? ഐന ഫാത്തിമ, എവിടെ ഫാത്തിമ? കുഷിമാർ കൊടുത്താൽ ചോദ്യമായി. ബാഹ് ഇയ ദഹബത്ത് ഇലാ ബൈത്തി അമ്മിഹ, അവളവളുടെ എളാപ്പാൻ്റെ വീട്ടിലേക്ക് പോയതാണ്. ടെക്സ്റ്റിലുണ്ട്, അത് ടെക്സ്റ്റിൽ അയിനെ ഫാത്തിമ എന്നാണ് ചോദ്യം. അപ്പോൾ അതിനനുസരിച്ച് ടെക്സ്റ്റത്തെ ചോദ്യം തന്നെ വേണമെന്നില്ല. ഇയ ദഹബത്ത് ഇലാ ബൈത്തി അമ്മിഹ, അവളവളുടെ എളാപ്പാൻ്റെ വീട്ടിലേക്ക് പോയതാണ്. അപ്പോൾ ഇവരവളെ പേര് കൊടുത്തിട്ട് അവളെ എങ്ങോട്ട് പോയി, അല്ലെങ്കിൽ അവൾ എവിടെയാണ് എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം അതിൻ്റെ ചോദ്യമാവും. പതിമൂന്ന്, കവിൻ സുഹാലൻ ബി അഥവാത്തിൽ ഇസ്തിഫാമിൽ ആത്തിയ, താഴെയുള്ള അഥവാത്തുൽ ഇസ്തിഫാം ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട്. അഥവാത്തുൽ ഇസ്തിഫാം ആണ് ക്വസ്റ്റ്യൻ വേർഡ്, ചോദ്യം ഉണ്ടാക്കുന്ന പദ ഈ വേർഡ് ഉപയോഗിച്ചുകൊണ്ട് ചോദ്യം ഉണ്ടാക്കുക. കവിൻ ഉണ്ടാക്കുക അമ്രാണ്, കൽപ്പനയാണ്, നിങ്ങളോടാണ്. അപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കിയത് എഴുതി വെക്കുക, അല്ല നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കുക. കവിൻ സുഹാലൻ, ചോദ്യം ഉണ്ടാക്കുക. ബി അഥവാത്തിൽ ഇസ്തിഫാമില്ലാത്തിയ, താഴെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ചോദ്യം ഉണ്ടാക്കുക. മൻ ആരാണ്, അപ്പോൾ മൻ എന്ന് വെച്ചുകൊണ്ട് ഒരു ചോദ്യം ഉണ്ടാക്കുക. ഉദാഹരണം, മൻ ഹുവ, അവനാരാ. അപ്പോൾ ഇതല്ലാത്തതായ ഒരു ചോദ്യം മൻ വെച്ചിട്ടൊരു ചോദ്യം ഉണ്ടാക്കണം. ബാഹ് ഐന, എവിടെ? ഐന എന്ന് വെച്ചിട്ടും ഒരു ചോദ്യം ഉണ്ടാക്കണം. ഹൽ ജീം, മൂന്നാമത്തത് ജീം, ഹൽ ഉണ്ടോ, ആണോ, നിൻ്റെ കയ്യിൽ പേനയുണ്ടോ, നീ അധ്യാപകനാണോ എന്നൊക്കെ വരുന്ന രൂപത്തിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. ഹൽ എന്നതിന് രണ്ടർത്ഥമുണ്ട്, ഉണ്ടോ ആണോ. പതിനാല്, റത്തിബൽ കലിമാത്തിൽ ആത്തിയ, തർത്തീബാക്കുക, വഴിക്ക് വഴിയാക്കുക. സ്കാരത്തിൻ്റെ ഫറളൊക്കെ പഠിച്ചപ്പോൾ അറിയില്ല, അതിൽ ഒന്നെന്താണ് തർത്തീബ്, വഴിക്ക് വഴിയായിട്ട് ചെയ്യുക. ആദ്യം നിയത്ത്, പിന്നെ ഫാത്തിഹോതൽ, പിന്നെ റുക്കൂ, പിന്നെ എഴുത്തിതാൽ, അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. ആദ്യം തന്നെ സുജൂദല്ലോ, വഴിക്ക് വഴിയായി ചെയ്യുക. അതുപോലെ ഈ സെൻറ്റൻസും ക്രമത്തിലാക്കുക. ഹാഫില, ബസ്, നിസ്ഫ്, അര, പകുതി എന്നൊക്കെ. മാ വജത്തു, കിട്ടിയില്ല, ഇല്ലാ ബാധ, ശേഷമല്ലാതെ. ഉഹ്റ, മറ്റൊരു
സ്ഥാനത്ത് മണിക്കൂർ. അപ്പോൾ അരമണിക്കൂറിന് ശേഷം അല്ലാതെ എനിക്ക് മറ്റൊരു ബസ് കിട്ടിയില്ല എന്നാണ് അർത്ഥം വരേണ്ടത്. ഇത് ക്രമത്തിലാക്കാം. 15-ാമത്തെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, പരീക്ഷയ്ക്ക് ഷുവറായിട്ട് വരും. ഈ പറഞ്ഞ വർക്കുകളൊക്കെ പരീക്ഷയ്ക്ക് ഉണ്ടാകും, കാരണം വളരെ ചെറിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിലുള്ള വർക്കുകൾ മാത്രമാണ് പരീക്ഷയ്ക്ക് ഉണ്ടാകുക. 15, ഐദ ഹിവാറൻ യജിരി ബൈനക്ക വ ബൈന സ്വദീഖ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. ഐദ ഹിവാറൻ, ഒരു കോൺവെർസേഷൻ തയ്യാറാക്കുക. യജിരി ബൈനക്ക വ ബൈന സ്വദീഖ, നിനക്കും നിൻ്റെ സുഹൃത്തിനും ഇടയിൽ നടന്ന ഒരു സംഭാഷണം തയ്യാറാക്കുക. അപ്പോൾ നിനക്കും നിൻ്റെ സുഹൃത്തിനും ഇടയിൽ നടന്ന ഒരു സംഭാഷണം തയ്യാറാക്കുക. അപ്പോൾ ഓരോരുത്തരും വളരെ വൃത്തിയായിട്ടൊരു സംഭാഷണം തയ്യാറാക്കണം. അത് നിർബന്ധമായിട്ടും ഇപ്പോൾ പറയപ്പെട്ട വർക്കുകളെല്ലാം തന്നെ നോട്ട്ബുക്കിൽ എഴുതി വെക്കും വേണം. ഞാൻ പറയുന്ന സമയത്ത് അതിൻ്റെ ഫോട്ടോ വാട്സപ്പിൽ അയച്ചു തരുമ്പോൾ